പ്രദേശത്തിലേക്ക്. യൂണിവേഴ്സിറ്റി കോളേജിൽ വീണ്ടും സംഘർഷാവസ്ഥ എന്ന ആരോപണവുമായി കെഎസ്യു. കഴിഞ്ഞ ദിവസവും ക്യാമ്പസിൽ സംഘർഷമുണ്ടാക്കിയതിന് SFI പ്രവർത്തകൻ 5 ദിവസത്തേക്ക് കോളേജ് കൗൺസിൽ സസ്പെൻഡ് ചെയ്തു. സമാധാന അന്തരീക്ഷം ഉറപ്പാക്കണമെന്ന് കെഎസ്യു യൂണിറ്റ് പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. പോലീസിൻ്റെ പ്രസൻസ് എന്ന് പറയാൻ നമുക്കൊരു വലിയ ആശ്വാസമായിരുന്നു ക്യാമ്പസിൽ. പക്ഷേ ഇത് കുറേശ്ശെ കുറേശ്ശെ പഴയതിലോട്ട് പോകുന്ന ഒരവസ്ഥയാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം പോലീസില്ല, ഇടപെടുന്നില്ല. അകത്ത് വനിതാ പോലീസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആരെയും കാണാനില്ല. പഴയതുപോലെ ഐ ഡി കാർഡ് പരിശോധനയില്ല. കോളേജിന് പുറത്തുള്ളവർക്ക് സ്ഥിരമായിട്ട് വന്നു പോകുന്നുണ്ട്. മുമ്പ് പഠിച്ചിരുന്നവർ വരുന്നുണ്ട്. അപ്പോൾ കോളേജ് പതിയെ പതിയെ ഈ ശ്രദ്ധയിൽ നിന്ന് മാറുമ്പോൾ പഴയ അവസ്ഥയിലോട്ട് പോകുന്നതാണ് നമുക്ക് കാണാൻ നിൽക്കുന്നത്. പക്ഷേ ഇന്നലെ മിനിങ്ങാന്ന് നടന്നത് ഇതാണ്. പോലീസ് ഇല്ലാത്തത് കൊണ്ടാണ് നടന്നത്. ക്ലാസ്സിലൊരു കുട്ടിക്ക് ഇരുന്ന് പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് പതിയെ പതിയെ പഴയ ആ ഭീകര അന്തരീക്ഷം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ്. നമ്മൾ ക്യാമ്പയിനായിട്ട് പോകുമ്പോൾ എങ്ങനെയാണെന്ന് അറിയാം. ഇപ്പോൾ എനിക്കുൾപ്പെടെ ഭീഷണി വരാറുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ അനൂപ് ബാലചന്ദ്രൻ ചേരുകയാണ്. അനൂപ്, എന്താണ് പുതിയ പ്രശ്നങ്ങളുടെ തുടക്കം? മനു, കോളേജിനുള്ളിൽ നിന്നും പോലീസിനെ പിൻവലിച്ചിരുന്നു. വലിയമായ ശക്തമായ സമ്മർദ്ദമാണ് SFI ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്നാൽ വീണ്ടും കോളേജിന്റെ അകത്ത് അരക്ഷിതമായ സാഹചര്യം ഉണ്ടാകുന്നുവെന്ന ആരോപണമാണ് KFU ഉയർത്തുന്നത്. ഇതിനാസ്പദമായ സംഭവം 2 ദിവസം മുൻപ് രാഹി കിട്ടിയ ഒരു വിദ്യാർത്ഥിനി എത്തിയപ്പോൾ ഒരു SFI പ്രവർത്തകൻ പ്രശ്നമുണ്ടാക്കുകയും ക്ലാസ് മുറിയിലെ ജനാല ചില്ലുകൾ തകർക്കുകയും ചെയ്തു എന്നൊരു പരാതി ലഭിച്ചിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ കോളേജ് കൗൺസിൽ SFI പ്രവർത്തകനായ അമലിനെതിരെ നടപടിയെടുത്തിരുന്നു. 5 ദിവസത്തേക്കാണ് സസ്പെൻഡ് ചെയ്തത്. ഇതിനുശേഷം KSU പ്രവർത്തകർക്കെതിരെയും ഭീഷണി ഉണ്ടാകുന്നുവെന്ന ആരോപണമാണ് ഇപ്പോൾ KSU നേതാവ് അമൽ ചന്ദ്ര ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം SFI വ്യക്തമാക്കുന്ന അത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾക്ക് തങ്ങൾ നേതൃത്വം കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ ഉത്തരവാദിത്തം സംഘടനയ്ക്കില്ലെന്നും അവർ വ്യക്തമാക്കുന്നു. എല്ലാ സംഘടനകൾക്കും പ്രവർത്തന സ്വാതന്ത്ര്യം ഇപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിലുണ്ട് എന്ന വാദമാണ് SFI ഉയർത്തുന്നത്.